Wish you all the best. Thank you. Happy married life. Thank you. எல்லாரும் வந்தா தோணுது. வரணும் சார், வரணும் கொச்சமே. எல்லாருக்கும் என் சுவாகதம். எந்த ரகு வந்து கேறும்போது തന്നെ இയാൾ கெட் அவுட் പറയുന്നത് காரியாகண்ட. இங்கிலீஷ் சொல்பம் வீக்கா. ஆள் சின்சியரா. அதே அதே. ஐ ஆம் ஏ வெரி வெரி சின்சியர். வெயிட் வெயிட் வெயிட். ஃபர்ஸ்ட் லெஃப்ட் லெக் என்னி ஆண்ட் கோ. ஐயோ இடது கால வச்சு அகத்து கரையனோ? இது எவிடுத்து நியாயமா? ஐயோ, நான் அங்கனானோ പറഞ്ഞது? டேக் ஃபார் மீ. என்னை പറയുന്നത്? மாதவாவும் மாப்பு வரையா? அவنده இங்கிலீஷ்ல. அதே சார், எந்த இங்கிலீஷ் எந்த சார்னு மாத்தமே അറിയாவு. மை பாஸ் இஸ் அண்டர் வேர். டோ டோ. இனி இங்கிலீஷ் പറഞ്ഞോடு. இருக்கு. நின்னு நான் எത്ര பிராசம் கிட்டு വിളിച്ചു. நீ வந்ததே இல்ல. നിനക്ക് പഠിപ്പ് മാത്രം മതി. ഇനിയെങ്കിലും എല്ലാം അനുഭവിക്കാൻ പഠിക്കാം. അപ്പോഴേ എനിക്കൊപ്പം നിൽക്കാൻ പറ്റൂ. എല്ലാം പഠിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. എന്നെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വന്നിട്ടുണ്ടല്ലോ. ടീച്ചർ എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്യണം. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, കിടക്കാൻ പറഞ്ഞാ. എന്താ ഇതൊന്ന് ചുമ്മാ ഇരിക്കുന്നേ? ചുമ്മാ ഇരിക്കാനാണ് ഇവിടെ വന്നത്? എന്താ അവിടെ ഒരു രഹസ്യം? മിണ്ടാതിരിക്കേ. കുട്ടികൾ പറയുന്നത് എന്താണെന്ന് ചോദിക്കാ. അതെ, നീ ഒരു മൂത്തശ്ശി ഒന്ന് പോടി. സ്വിമ്മിംഗ് പൂൾ വീട്ടിനകത്തുള്ളപ്പോ ബാത്റൂമിനെ പറ്റി ആരെങ്കിലും ചോദിക്കോടു. ഞാൻ
എന്നാ തുടങ്ങാം. ശരി, നീ ഒഴിക്ക. സാറേ, ഇങ്ങനെ തണുപ്പ് അല്ലേ സാറേ? ഇതാർക്ക തനിക്കാണ്. ഒന്നുകൂടെ പിടിച്ചോ. മുതലാളിക്ക് ഒരു സത്യം അറിയാവോ? നിങ്ങളൊക്കെ ഇപ്പോഴാണ് മുതലാളി, ഞാൻ എപ്പോഴേ മുതലാളിയാ. പാരമ്പര്യമായിട്ട് മുതലാളിത്ത കുടുംബമാണ് ഞാൻ കേട്ടത്. ശരി മുതലാളി, വന്നേ. എന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയായിരിക്കും മുതലാളി. ഇങ്ങനെ പറിച്ചാൽ എങ്ങനെയാ? ഞാൻ ഒഴിക്കാം. ചിക്കനിൽ നിന്ന് നല്ല കിച്ചൻ കൊണ്ടുവന്നു, സൂപ്പർ കിച്ചനാ. കഴിച്ചു നോക്ക്. ഇതിന്റെ പേര് കിച്ചൻ. ചിക്കൻ അടുക്കളയ്ക്ക് ആ കിച്ചൻ എന്ന് പറയുന്നത് അറിയോ? ഒന്ന് നിർത്തടേ, എന്താടാ ഇത്? നിന്റെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ബെഡ് കാത്തിരിക്ക, വേഗം കഴിക്കണോ? No waste of time. Gold is old, old is gold. Golden opportunity. ഇവന് എന്തിനാണ് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? എന്റെ ജീവൻ എടുക്കുകയാണേ. മുതലാളി എന്തിനാ എന്നെ ശപിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന്റെ അസൂയയാണ് നിങ്ങക്ക്. നടക്കണം. എൻജോയ് മൈ ഡിയർ ബോയ്. കാലത്ത് വേണം. ഓക്കെ. അവർ രണ്ടുപേരും നല്ല ജോഡികളല്ലേ? അതെ, നമ്മളെ പോലെ. നീ ഒന്ന് വേഗം വാ, അവിടെ ഒന്ന് നോക്ക്. എന്താണ്? ചുട്ടുപൊള്ളുന്നുണ്ടല്ലോ, നല്ല പനിയുണ്ട്. അതെ, ഇന്നത്തെ സ്വിമ്മിംഗ് പൂളിലെ കുളി കാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പൊ എന്താ ചെയ്യാ? ശരി, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഹലോ ഡോക്ടർ ഡൊമിനിക് അല്ലേ? ഞാൻ രഘുവ സംസാരിക്കുന്നത്. എന്റെ ബീച്ചിലുള്ള ബംഗ്ലാവിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് വരുമോ പ്ലീസ് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, വെറും ഫീവർ മാത്രാ. ഞാൻ തരുന്ന ഈ മരുന്ന് 3 പ്രാവശ്യം കൊടുക്കണം. നേരം വിളിക്കുമ്പോഴേക്കും ഷീ വിൽ ബി പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങുന്നു. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ, ഞാൻ ഓഡിറ്റർ വാസു സംസാരിക്കുന്നത്. അതെയോ?
ഞാൻ രഘുവ സംസാരിക്കുന്നത്. ഓഹോ അങ്ങനെയോ, നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, ഞാൻ അങ്ങോട്ട് വരാം. എന്താ ഐ ടി റെയ്ഡ്? ഞാൻ ഉടനെ പോണം. ഞങ്ങളും നിങ്ങളെ കൂടെ വരട്ടെ? വേണ്ട, നിങ്ങൾ പതുക്കെ വന്നാ മതി. ഹൗ ഈസ് ഗീത? ഓക്കെ, ഷീസ് ഓൾ റൈറ്റ്. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. സോറി. അതിനെന്തിനാണ് സോറി പറയുന്നത്? ഛേ, നമ്മുടെ ഗോപാലിനെ പോലെ ടൺ മിസ്സായതാ. ഇന്നലെ എന്നെ അങ്ങ് നിരാശനാക്കി കളഞ്ഞില്ലടി മോളെ. ഇന്നിപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് ഡേ ആക്കാൻ പോകുന്നു എന്ന് മഹാരാജാവ് ഉത്തരവിടുന്നു. അത് നടക്കില്ലെന്ന് ഈ മഹാറാണി ഉത്തരവിടുന്നു. ഇപ്പോ മഹാരാജാവ് മഹാറാണിയെ ബലമായി വശപ്പെടുത്താൻ പോകുന്നു. അയ്യോ എന്താ ഇത്, കഥവ് തുറന്നു നടക്കുന്ന കണ്ടില്ലേ സാർ? എക്സ്ക്ലൂസീവ് സാർ, ഡോർ ഓപ്പൺ. സാറേ ഞാൻ അകത്തോട്ട് കമ്മിങ്. വരണം സാർ, വരണം, അകത്തേക്ക് കമ്മാകണം. ഗോപാൽജിക്ക് എന്ത് വേണം? അത് ഞാനല്ലേ സാർ ചോദിക്കേണ്ടത്. നിങ്ങക്ക് എന്ത് എപ്പോ വേണമോ അപ്പോഴൊക്കെ തരണമെന്നാണ് എന്റെ ബോസിന്റെ ഓർഡർ. നിങ്ങക്ക് എന്ത് വേണമെന്ന് ടെല്ലിങ്. എനിക്ക് കൂൾ ഡ്രിങ്ക്സ് മതി, വേഗം പോയി വാങ്ങിയിട്ട് പതുക്കെ വന്നാ മതി. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിച്ചിട്ട് പറ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാൻ രണ്ട് മണിക്കൂർ കൂടുതൽ എടുക്കും. ഞങ്ങൾക്ക് അത് മാത്രം മതി, പോയിട്ട് വരാൻ നാല് മണിക്കൂർ വേണമെങ്കിൽ എടുത്തോ. വേഗം സ്ഥലം കാലിയാക്ക്. എന്റെ പൊന്നെ, നീ എന്ത് കുന്തോങ്ങിൽ വാങ്ങിട്ട് വാ. ഇവൻ പറഞ്ഞ മനസ്സാവില്ലേ സാറേ, ഇവിടെ ജോലി ചെയ്യുന്ന അങ്ങേരി ഇവിടെ ഇല്ലേ സാറേ? അങ്ങേര് പുറത്തു പോയിരിക്ക. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ എന്തിനാ കരയുന്നത്? ഞാൻ എന്ത് പറയാനാ സാറേ? ആരോട് പറയാനാ സാറേ? എങ്ങനെ പറയാനാ സാറേ? എന്നാൽ എന്നോട് പറയണ്ട, വലിയ ആരോടെങ്കിലും പോയി പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഗോപാൽജി, അങ്ങേർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. മൂന്ന് മാസമായി എന്തെങ്കിലും അയച്ചു തന്നിട്ട് ചെലവിന് ഞാൻ കഷ്ടപ്പെടുകയാണ്. എങ്ങനെ കഴിയാനാ സാറേ? കടം വാങ്ങി വാങ്ങി എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായിരിക്കണോ? ഒന്ന് സിനിമയ്ക്ക് പോകാനോ ബീച്ചിൽ പോകാനോ എന്തിനു ഹോട്ടലിൽ കയറി കാപ്പ് പിടിക്കാനോ കഴിയാതെ ഞാൻ കഷ്ടപ്പെടുന്നത് ആരോട് പറയാനെന്നെ സാറേ? ഓണത്തിന് ഇൻസ്റ്റാൾമെന്റിൽ എടുത്ത സാരിയും ബ്ലൗസും അവർ തിരികെ ചോദിക്ക, കാശ് കൊടുക്കാത്തോണ്ട്. ഒരു പെണ്ണിന്റെ ദുഃഖം മറ്റൊരു പെണ്ണിനെ മനസ്സിലാവും. സാറിനോട് ഒന്നും പറയൂ മോളെ. അവരൊരുത്തർ ഇംഗ്ലീഷ് പറഞ്ഞ് കഴുത്തിറക്കുന്നു, ഇവളാണെങ്കിൽ കരഞ്ഞു കഴുത്തിറക്കുന്നു. ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവര് പാവാ. നിങ്ങൾ വെളിയിലിരിക്കെ, നിങ്ങളുടെ കെട്ടിയവൻ വരും. വിഷമിക്കണ്ട മോളെ, ഈശ്വരൻ രക്ഷിക്കട്ടെ, സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ. ഓ ഇങ്ങനെ ആയാ സന്താന സൗഭാഗ്യം ഉണ്ടായത് തന്നെ. ഇത് ഞാനാകെ മൂടോട്ടാ. ഈ കടൽ നോക്കിയിരിക്കാൻ എന്ത് രസമാണല്ലേ. അത് നോക്കി, അതാ കണ്ട, നമുക്കൊരു സാ തോണിയിൽ പോണം. ദേ യമര അലവലകള, നമുക്ക് പോ. നിങ്ങൾ ആരാ? ഞാൻ രഘുവിന്റെ സ്നേഹിതൻ മാധവൻ. ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാ. ഈ വീടൊന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാ. രഘു വീട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ പരിശോധന കഴിഞ്ഞവരെ നിങ്ങൾ സഹകരിക്കണം. ആ ബെഡ്റൂം ഒന്ന് സെർച്ച് ചെയ്തോ. ഓക്കെ സർ. അത് നടക്കില്ല, ഇനി മൂന്ന് ദിവസത്തേക്ക് ബ്രേക്ക് വിട്ടു.
എന്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാ. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്ന സമയം ശരിയല്ലെന്ന്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ എങ്ങനെയൊക്കെ അപ്സെറ്റ് ആയാലോ, ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ. കുറച്ച് വെള്ളം കൊണ്ടോ. എഴുന്നേക്കോ, എഴുന്നേക്കാൻ. എന്ത് പറ്റി? അതൊക്കെ അന്ന് പിടിച്ച. നിങ്ങൾക്ക് എന്താ പറ്റിയത്? രണ്ടു ദിവസമായി മയക്കത്തിലായിരുന്നു, നല്ല പനിയും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ സുഖം തോന്നുന്നുണ്ടോ? നന്ദി മോനെ, വളരെ നന്ദി. ഈ ബോധക്കേട് കൂടെ കൂടെ വരാറുണ്ട്, എന്താന്നറിയില്ല. ചിലപ്പോ ഞാൻ ചെയ്ത പാവമായിരിക്കും, വേറെന്താ പറയാ. പാവം ചെയ്ത ഇവിടെ ആരുണ്ട്? വിഷമിക്കണ്ട, ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. അതൊന്നും വേണ്ട, എന്നെ അങ്ങ് വേഗം മുകളിലേക്ക് വിളിച്ചാ മതിയായിരുന്നു. നല്ലൊരു ദൈവം വേഗം വിളിച്ചൊന്ന് പേരെങ്കിലും കിട്ടുമല്ലോ. എന്തിനാ വിരക്തിയോട് സംസാരിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ കുട്ടികള് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ, അതോ മറ്റു വല്ലതും ഉണ്ടോ? ഈ അനാഥന് ആരുമില്ല. ഈ വീട്ടിലുള്ളവർ എന്റെ അച്ഛനും അമ്മയും. അപ്പോ സുനിതയുടെ മോനാ നീ? അവരെവിടെ? എനിക്ക് 10 വയസ്സുള്ളപ്പോ അവരൊരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. മരിച്ചോ? എന്റെ അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാം പറയാം. എന്റെ അമ്മയെ മാത്രമല്ല, അവരുടെ ചേച്ചിയെ എനിക്കറിയാം. നിനക്കറിയാമോ മോനെ നിന്റെ വല്യമ്മച്ചിയെ? അറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്തൊരു ബന്ധു, അവരുടെ സ്വഭാവം ശരിയല്ലായിരുന്നു. അവരെ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് എന്നെ മാനക്കാടായിരുന്നു. നിർത്തൂ, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. അവളൊരു ത്യാഗജ്വാല, സ്വയം എരിഞ്ഞടങ്ങിയ ഒരു മെഴുകുതിരി. ഇന്ന് നീ എന്റെ മുന്നിൽ നിന്നും സംസാരിക്കാൻ കാരണം അവളാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ അവരെ പറ്റി അറിയാം? നിങ്ങൾ ആരാ? അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ടാക്സി ഡ്രൈവറായിരുന്നു. നിന്റെ അമ്മയും മിനിയും ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലേക്ക് ജോലി തേടി വന്നു. അപ്പോഴാ ഞാൻ ആദ്യമായി അവരെ കാണുന്നത്. എനിക്ക് ജോലി കിട്ടിയ ഉടനെ നിന്നെ കോളേജിൽ ചേർക്കണം. ഒത്തിരി ചെലവാകും, ചെലവിനെ പറ്റി നീ വിഷമിക്കണം. നിന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഞാൻ വലിയ ആളാക്കും. നീ ഒന്ന് വന്നേ. എന്നെ പറ്റി മാത്രം പറയുന്നല്ലോ, ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടോ? ചേച്ചി ജീവിക്കുന്ന എനിക്ക് വേണ്ടിട്ടാ. ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാത്തു സൂക്ഷിക്കണം, മനസ്സിലായോ? ഒന്നുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട, ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആവും. നമ്മുടെ ലക്ഷ്യം നിറവേറാൻ നീ നല്ലതുപോലെ പഠിക്കണം. നീ കണ്ടില്ലേ, ചെരുപ്പിൽ വള്ളി പൊട്ടി. എനിക്ക് വയ്യ ചെരുപ്പിലാ നടക്കാൻ. ഇതിട്ടോളൂ.
ചേച്ചു, ഞാൻ വെറും കാലം നടന്ന് പരിചയമുള്ളതല്ലേ. അതല്ല ചേച്ചിക്ക് ടൗണിൽ പോയി ചെരുപ്പ് വാങ്ങണം. ഇനി എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല, ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകായിരുന്നു. നമുക്ക് അയാളോട് ചോദിക്കാം. ഇവിടുന്ന് ഒറ്റപ്പാലത്തിന് എത്ര ദൂരമുണ്ട്? ഒറ്റപ്പാലത്തിന് എത്ര ദൂരമുണ്ടെന്ന് അറിയോ നിങ്ങക്ക്? ഞങ്ങളിവിടെ പുതിയതായിട്ട് വന്നതായിരിക്കും. ഒരു കാര്യം ചെയ്, നേരെ താഴോട്ട് പോയി. അല്ല, നേരെ മോളിലേക്ക്. തനിക്കറിയാമെങ്കിൽ ടൗണിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാ മതി. മനസ്സിലായോ? അല്ല പിന്നെ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? എനിക്ക് എന്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ആരെങ്കിലും കൊണ്ട് എന്റെ വീട്ടില് വിട്ടാലേ എനിക്ക് മനസ്സിലാവും. അതെ, ഞങ്ങൾ ഇവിടെ പുതിയതാ. ഒറ്റപ്പാലത്തേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാ വലിയ ഉപകാരമായിരുന്നു. ദയവായിട്ട് എന്റെ പൊന്നു പെങ്ങന്മാരെ, എന്നോട് ഒരു വഴി ഇപ്പൊ ചോദിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് നേരെ പോകുമ്പോ ആരെയും കാണും, അവരോട് ചോദിക്കേ. ശരി. അലിയ, അലിയ, ഒന്ന് അങ്ങോട്ട് വന്നേ. എന്താടാ? പിന്നെ എന്നോട് ചോദിക്കാതെ ഇവിടെ ആരും വരാറില്ല. പേടിക്കടാ. Oh!
ഈ സ്ഥലം വല്ലാത്ത അപകടം പിടിച്ച സ്ഥലോ. നിങ്ങൾ എന്തിനാ അവിടെ തനിച്ചു വന്നേ? ഞാൻ തനിച്ചല്ല വന്നത്, എന്റെ കൂടെ എന്റെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയോ? അതെ, അവൾ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ഈശ്വരനുണ്ട്, സമാധാനിക്കാം. അല്ലെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാം. അവള് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട, അവക്കൊന്നും പറ്റിക്കാണില്ല. അല്ലെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അമ്മേ. കുഞ്ഞി, ഇതൊരു ആരാധനാ സ്ഥലമാണ്, ഇവിടെ അശുദ്ധമാക്കാൻ ആരെ അനുവദിക്കില്ല. അമ്മ എന്നെ വിശ്വസിക്കണം. ആദ്യം ഇവിടുന്ന് വെളിയിറങ്ങ്, പോകാനല്ലേ പറഞ്ഞത്? എനിക്കൊന്നും പറ്റില്ലല്ലോ, എനിക്കൊന്നും പറ്റില്ലല്ലോ. നിനക്ക് ഇവരെ അറിയോ? ഇല്ല, വരുന്ന വഴി വെച്ചാ കണ്ടത്. ചേച്ചി, നിങ്ങൾ രണ്ടാളും ഒരമ്മയുടെ മക്കളാണോ? അതെ അമ്മേ. പരിചയമുള്ള ആരെങ്കിലും അറിയോ? ഞങ്ങൾക്ക് ആരെയും അറിയില്ല. അച്ഛനും അമ്മയും മരിച്ചുപോയി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ആരും തന്നെ ഇല്ല. ഞങ്ങൾ അനാഥരാണ്, ഞങ്ങൾ പാവങ്ങളാണമ്മേ. എന്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! ഇവർക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യും മോനെ, ഇവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു നല്ല വീട് നീ എങ്ങനെങ്കിലും തരപ്പെടുത്തി കൊടുക്ക്. എനിക്ക് ജീവനുള്ളവരെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാനും ചെയ്തു കൊടുക്കാം. ഒരു കാര്യം ചെയ്, ഇപ്പൊ തൽക്കാലം ഇവരോട് തന്നെ നിക്കട്ടെ. ഞാനൊരു 6 മണിയാകുമ്പോ ഏതെങ്കിലും ഒരു വീട് തലപ്പെടുത്തിട്ട് ഇവരെ ഒന്ന് വിളിച്ചോണ്ട് പോവാം. വേഗം പോയി നല്ലൊരു വീട് അന്വേഷിച്ചിട്ട് വാ. പറ്റേ. പാമക്കളെ, എന്താടി ചേച്ചിയെ കാണാൻ കൃഷ്ണനായി വന്നിരിക്കുന്നു. ഞാനുണ്ടെന്ന് നീ പറഞ്ഞു? അമ്മാനെ പറഞ്ഞത് ചേച്ചി ഉണ്ടെന്ന്. അങ്ങേരില്ല, പുറത്തു പോയെന്ന് പറഞ്ഞോടി നിനക്ക്. അങ്ങനെ ചേച്ചിയോട് സംസാരിക്കണമെന്ന്. എന്തോന്ന് സംസാരിക്കാൻ, എനിക്ക് വേറെ പണിയില്ലേ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. അങ്ങേരുടെ ഇരിക്കാൻ പറ ഞാൻ ഡ്രസ് മാറിയിട്ട് വേഗം വരാം. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളെ വരുമാനം എനിക്ക് കാശ് തിരിച്ചത് ലക്ഷണമില്ല. നിങ്ങളെ വീട് ചെക്ക് ചെയ്ത് ഞാൻ ഇറക്കി വിടേണ്ട സ്ഥിതി വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനും പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ, അവൻ കാശ് ചേർന്ന് യാതൊരു ലക്ഷണവും കാണുന്നില്ല. നിങ്ങൾ എന്ത് ആക്ഷൻ വെള്ളെടുത്തോളൂ, അതിലെനിക്ക് യാതൊരു വിരോധമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം കൃഷ്ണനെ കടുങ്കൈ കാണിച്ചു പറയരുത്.
അവന്റെ ഭാര്യയെ വിളിക്കേ, ഞാൻ സംസാരിക്കട്ടെ. റോസേ, ചേച്ചി കുളിച്ചോണ്ടിരിക്ക. എന്താ കൃഷ്ണനാരെ, സുഖമല്ലേ? എന്തോന്ന് സുഖം, നിങ്ങൾ വാങ്ങിയ കാശ് എനിക്ക് എപ്പോഴാ തിരിച്ചു തരാന്ന് പറയാൻ സാധിക്കുമോ? ഓ മനുഷ്യ, താൻ ഞാൻ പലിശ തരാൻ പറഞ്ഞിരുന്നല്ലോ. തന്നില്ലല്ലോ. റോസേ, ദേ റോസേ. ചേട്ടനോ, നീ അയാൾക്ക് പൈസ കൊടുത്തല്ലേ? അതിരിക്കട്ടെ, നിങ്ങൾ ക്ഷീണിച്ചു വന്നല്ലേ. നീ വേഗം ചെല്ല്, കാശെടുക്ക്, എന്നിട്ട് അയാൾ പറഞ്ഞുവിട്. ഞാൻ ആ കാശ് കൊണ്ട് ഒരു സാധനം വാങ്ങിച്ചു. എന്ത് സാധനം? എനിക്കത് നന്നായിട്ടുണ്ടോ? നിന്റെ അമ്മയുടെ സാരി. അജിത്തേട്ടാ, പലിശക്കാരന് കൊടുക്കണ്ട കാശെടുത്ത. നീ പണ്ടാരെ വാങ്ങിയത്? എന്താ ഇപ്പൊ വാങ്ങിച്ചാലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരേക്കും നിങ്ങൾ ഇഷ്ടത്തോടെ എനിക്കൊരു സാരി എങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അയ്യട മനമേ, ഇനി മോഷ്ടി കൊണ്ടുവരണമായിരിക്കും. എനിക്കൊരു സാരി വാങ്ങിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് ചൂണ്ടിക്കാണിക്കാണല്ലേ. അതെ, ആഴത്തുള്ളവരാണെങ്കിലേ ചിലപ്പോ അങ്ങനെ ചെയ്തു വരും. നിനക്ക് സാരി വാങ്ങിച്ചാൽ മനസ്സില്ല. ചേച്ചി ചേട്ടാ, നിങ്ങളുടെ ബഹളം കേട്ട് സഹിക്കാൻ വയ്യാതെ അങ്ങനെ പോയി. കഴിക്കും മക്കളെ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് പുണ്യം ചെയ്തവരായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഗതി വന്നത്? ദൈവവിധിയല്ലേ അമ്മേ, വേറെ എന്ത് പറയാനാ? ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളുള്ളത് കൊണ്ടാ. നിങ്ങളുടെ വിശ്വാസം പോലെ ഞാൻ അമ്മയായി തന്നെ ഇരുന്നോളാം. അത് തന്നെയാണ് അമ്മ ഞങ്ങളുടെ ആഗ്രഹം. ഈ അനാഥർക്ക് ഇന്നും ആശ്രയം തരണം അമ്മേ. എന്താ അജിത്തെ, വീട് നോക്കിയോ? ഒന്നും പറയണ്ട, ഒരു വീട് ശരിയായിട്ടുണ്ടമ്മേ. എന്നാ അഡ്വാൻസിന്റെ കാര്യമാ? നോക്കി, ഇവർക്ക് വീട് ശരിയായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാ. എങ്ങനെയമ്മേ? ഇവര് രണ്ടുപേരും എന്റെ വയറ്റി പറക്കാത്ത കുഞ്ഞുങ്ങളാ. ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ വേഗം ചെന്ന് ആ വീടൊന്ന് ഉറപ്പിക്കേ. വലിയ മനസ്സാമ്മ നിങ്ങൾക്ക്. ആ, ഈ കുട്ടികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ ചെയ്തു കൊടുക്കണം. അതിന്റെ പുണ്യം തീർച്ചയായിട്ടും നിനക്ക് കിട്ടും. ഞാൻ വരട്ടെ അമ്മേ. സുഗതേ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, ഇനിയും രണ്ടു ദിവസത്തിനുള്ളിൽ കോളേജിൽ പണം അടച്ചില്ലെങ്കിൽ എനിക്ക് ചേരാൻ കഴിയില്ല. എനിക്ക് ജോലി കിട്ടിയതല്ലേ ഉള്ളൂ, അതാ പണം ഇതുവരെ കിട്ടാഞ്ഞത്. കോളേജിൽ ഞാൻ കാശ് അടച്ചോളാം. നീ എന്തിനാ വിഷമിക്കുന്നേ? നീ അകത്ത് പോയി വല്ല ജോലി ഉണ്ടോ നോക്ക്. ഇതാ ഒരാഴ്ചത്തേക്കുള്ള മലക്കറികളാ. നിങ്ങൾ ചെയ്യുന്ന ഓരോ സഹായവും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. താങ്ക്സ് എ ലോട്ട്. അയ്യേ, താങ്ക്സ് എന്തിനാ? ഇതൊക്കെ ഒരു സഹായം കരുതിക്കോളൂ. ജോലിക്ക് എപ്പോഴാ പോകേണ്ടത്? വൈകിട്ട് അഞ്ചരാമത്തേക്കും പോണം. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അജിത്തിന് ഒരു ദിവസം എത്ര കിട്ടും? ചില ദിവസം കണ്ടമാനം കിട്ടും, ചില ദിവസം ഒന്നും കിട്ടൂല. ഒന്നും കിട്ടില്ലെന്നാണ് പറയുന്നത്? ഒന്നും കിട്ടില്ലെന്ന് വെച്ചാ ഇപ്പൊ പണത്തെ പോലെ ഓട്ടം ഒന്നുമില്ല. അപ്പൊ പണത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? അത് പിന്നെ എന്ത് ചെയ്യാന്, ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? കിട്ടാൻ നിർത്തല നിരത്തി കടം വാങ്ങും. അധ്വാനത്തിനൊത്ത് പ്രതിഫലം കിട്ടണ്ടേ? കിട്ടുന്ന വെച്ച് കഴിഞ്ഞു കൂടുന്നു, അത്ര തന്നെ. ഞങ്ങളൊരു നല്ല സ്ഥിതിയിലെത്തിയാ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം, വിഷമിക്കണ്ട. നിങ്ങൾ പറഞ്ഞത് തന്നെ ധാരാളം, അത് ചെയ്തതുപോലെ ഞങ്ങൾ വിചാരിച്ചോളാം. വരട്ടെ. നന്നായി പഠിക്കണം മോളെ. അവിടുത്തെ അനുഗ്രഹം ദൈവം രക്ഷിച്ചോളൂ. സുനിധിയെ ഇന്ന് കോളേജിൽ ചേർക്കാൻ പോവാമേ. വരട്ടെ. ശരി, വരട്ടെ അമ്മേ. ആ മിനി, നിന്റെ അമ്മയുടെ വിദ്യാഭ്യാസത്തിനായി ഒരുപാട് കഷ്ടപ്പെട്ടു. സുനിധയുടെ ആവശ്യങ്ങൾക്ക് അതില്ലായിരുന്നു. ഹോസ്റ്റൽ ഫീസ്, വസ്ത്രം, ഭക്ഷണം,
എല്ലാത്തിനും നല്ലൊരു തുക തന്നെ വേണ്ടി വന്നു. സാഹചര്യം അവളെ തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോയി. ഇതൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാഡം, പോസ്റ്റ്. പ്രിയപ്പെട്ട ചേച്ചിക്ക് എനിക്ക് സുഖമാണ്. അതുപോലെ ചേച്ചിക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. എക്സാം ഫീസ് അയച്ചതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ നേരായി. എനിക്ക് 15,000 രൂപ ഉടനെ അയച്ചതെന്ന് അപേക്ഷിക്കുന്നു. ഈ മനുഷ്യൻ പണം എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു ആവോ? കേളും കാണില്ല. ഡയറിയിലും തപ്പി നോക്കാം. എന്താ മോളെ? അങ്കിൾ, ക്രിസ്മസ് കൊണ്ടാടാൻ പണം ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ക്രിസ്മസ് കൊണ്ടാടാൻ 1,000 രൂപ കിട്ടിയിട്ടുണ്ട്. പണം എവിടുന്ന കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ല സസ്പെൻസാ. അതൊക്കെ എന്തിനാ അങ്കിൾ അറിയുന്നത്? പാർട്ടി പൊടി പൊടിക്കല്ലേ. നീ ആദ്യം പോയിട്ട് കുറച്ച് ചിക്കൻ, മട്ടൺ, ഫിഷ്, ബീഫ് എല്ലാം വാങ്ങിയതിന് ശേഷം അങ്കിളിന് ഫുൾ ബോട്ടിലും. എന്താ മോളെ, ഇത്ര വലിയ പാർട്ടി ഒക്കെ വേണോ? ഇതെന്ത് പാർട്ടിയെങ്കിൽ എന്റെ പണം ഉണ്ടെങ്കിലേ നിങ്ങളെയൊക്കെ 5-സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ അങ്ങനെ തന്നെ മുക്കി എടുത്തേനെ. എന്റെ ചേച്ചിക്ക് എത്ര നല്ല മനസ്സാണ്. എനിക്ക് തല വേദനിക്കുന്ന മാതിരി. എന്താ അങ്കിൾ ഇത്? മുൻപിന്നെ അങ്കിൾ നിറയെ കുടിക്കായിരുന്നല്ലോ. ഇപ്പൊ വയസ്സായില്ലേ? അതൊന്നും പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. അങ്കിള് സാവധാനം ഇരുന്ന് കഴിക്കേ, ഞാൻ അടുക്കളയിൽ നിന്ന് പോയിട്ട് വരാം. എന്താപ്പത്, ക്രിസ്മസ് കലക്കുന്നുണ്ടല്ലോ. ആരോടാണോ കടം വാങ്ങിയത്. അങ്കിൾ, റോസി എന്തിയെ? അവൾ എവിടെ പോയെന്ന് നീ എന്തിനാടാ അന്വേഷിക്കുന്നത്? അവള് മിടുക്കിയ. നിന്നെ കൊണ്ട് കഴിയാത്തത് അവളെ കൊണ്ട് കഴിയും. ഇവളുടെ അങ്കിൾ വന്നാ പിന്നെ അയാളുടെ കൂടെ ചേർന്ന് ഇവിടെ കുടിക്കാൻ ആരംഭിക്കും. ശരി, നല്ലൊരു ദിവസമായിട്ട് ഒന്ന് കണ്ടില്ലെന്ന് നടിക്കാം. റോസി, കുടിക്ക. അങ്കിൾ വന്ന് സന്തോഷം ആഘോഷിക്കാൻ 500 രൂപ ചെലവ് ചെയ്തുള്ളൂ. കുടിച്ചു. കമ്മുണ്ടാളി, എത്ര ദിവസമായി നമ്മൾ തമ്മിൽ ഒന്ന് ചേർന്ന് കുടിച്ചിട്ട് ഇങ്ങനെ നോക്കാതെ ഇതങ്ങ് പിടിക്കുന്നേ. ഇനി വേണോ? വേണ്ടടാ, മതി. അയ്യോ, പോവാൻ പറ. എന്തെങ്കിലും തരണേ, ഭക്ഷണത്തിൽ കണ്ണ് കാണുന്നില്ല. എന്തെങ്കിലും തരണേ.
എങ്ങനെയുണ്ട്? കൊറേ നാളായിട്ട് അനിയത്തെ കാണാറില്ലല്ലോ. അവളിപ്പോ എന്റെ കൂടെ അല്ല മേ താമസിക്കുന്നത്. പിന്നെ ഞാൻ അവളെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാം, ഈ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ആവശ്യം തന്നെയാ, ജീവിതത്തിൽ പഠിപ്പാണ് അത്യാവശ്യം. അവളെ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമേ. മോളെ ക്ലാസ് അയച്ച് വേണം അവളെ പഠിപ്പിക്കാൻ. വാ. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. വേഗം എടുത്തിട്ടോ. എന്താ വിളിച്ചത്? ഇവിടെ വെച്ചിരുന്ന പടം അവിടെ അപ്പണല്ലേ ക്രിസ്മസിന് ചെലവായത്. എടേ മാനം പോയടേ, പോയി ഭിക്ഷ എടുക്ക, എന്നിട്ട് അവർ കാശ് കൊടുക്ക. മോനെ നിക്കട, എവിടെ പോവാ? നീ ആവശ്യപ്പെട്ട പണം ഞാൻ ഉടനെ തന്നെ അയക്കുന്നു. മറ്റു വിശേഷങ്ങൾ എല്ലാം നേരിൽ. സ്നേഹമുള്ള ചേച്ചി മിനി. എന്താ എന്താ മുഖമല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും പറയുന്നേ, എന്താ എന്താ? എല്ലാം നശിച്ചു, എന്റെ എല്ലാം നശിച്ചു പോയി മിനി. എന്തിനെ കുറിച്ചായി പറയുന്നേ? എല്ലാ പണവും കളഞ്ഞുപോയി, എന്താ ചെയ്യാന്ന് അറിയില്ല. കാറിന് കെട്ടാൻ വെച്ചിരുന്ന ട്യൂബ് പണം എങ്ങനെയോ കളഞ്ഞുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യ? വിഷമിക്കണ്ട, ഞാൻ തരാം. അല്ല മിനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് ഡ്യൂ കെട്ടാൻ കാശല്ലേ വേണ്ടത്? അത് ഞാൻ തരാം പോലെ. ഇതാ ഇത് മതിയോ? നിങ്ങളുടെ എല്ലാ കടവും തീർത്തോളൂ. ഇതാരോടും പറയില്ലെന്ന് എനിക്ക് സത്യം ചെയ്ത. ഞാൻ ആരോടും പറയില്ല, തീർച്ച. അമ്മേ മിനിയെ കണ്ടായിരുന്നോ? ഞാൻ രണ്ടാഴ്ചയായി അവളെ കണ്ടിട്ട്. ഇതിവളോടെ പോയി? പുറത്തു പോവാണെന്നും പറഞ്ഞു പോവും. നേരം വെളുക്കുമ്പോ ഇറങ്ങി പോയാ പിന്നെ രാത്രി ആവുമ്പോഴാ തിരിച്ചു വരുന്നത്. അവൾ എവിടെ പോകുന്നു ഞാൻ ഒന്നും അന്വേഷിക്കാറില്ല. എന്താടാ എടാ, ആ മിനിയെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ? അവളുടെ പോക്ക് അത്ര ശരിയല്ല, അവൾ മഹാമോശം. സത്യമാണോ? അതെടാ, ഞാൻ പറയുന്നോണാണെങ്കിൽ നീ പോയി അവളോട് ചോദിക്ക്. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാ. നോ അജിത്, എനിക്കൊന്നും വേണ്ട. വേണം, നിനക്കൊരു ജീവിതം ഞാൻ തരാൻ തയ്യാറാ. ആരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമല്ല. നീ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഇത് അണിയിക്കും. നശിച്ചു പോയ എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം തകർക്കരുത്. അതേ കഴുത്തിൽ അണിയാനുള്ള ഭാഗ്യം എനിക്കില്ല. അറിയാം, നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാവുന്നോണ്ടാ ഞാൻ പറയുന്നത്. നിന്നെ എനിക്ക് ഒരു 100 വട്ടം ഇഷ്ടമാ.
ഈ കുരിശുമാല നിനക്കൊരു കവചമായി മാറും. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ എനിക്ക് കിട്ടാൻ ഞാൻ 100 പുണ്യം ചെയ്തിരിക്കണം. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടില്ല. പക്ഷേ ഞാൻ അർഹതയില്ലാത്തവളാണ്, ഞാൻ വെറും പാപിയാണ്. അർഹത നോക്കിയിട്ടല്ല നിനക്ക് ഞാൻ ഒരു ജീവിതം തരുന്നത്, നിന്റെ മനസ്സ് നോക്കിയിട്ടാ. സ്വീകരിക്കൂ. നീ ആരെയാ കല്യാണം കഴിച്ചെന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അമ്മ അറിയുന്ന ആളാ, വേറെ ആരുമല്ല, നമ്മുടെ അജിത്ത്. അവൻ നേരത്തെ കല്യാണം കഴിഞ്ഞവനാ. എന്തായി പറയുന്നത്? അങ്ങനെ ഉണ്ടാവില്ല അമ്മേ, അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. ശരി കൊച്ചേ, അവന് നേരത്തെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അവന് ഭാര്യയുള്ള കാര്യം നിനക്കറിയില്ലേ? അറിയില്ല. അഹങ്കാരി, അങ്ങരുടെ ജീവിതം നശിപ്പിക്കുന്നവൾക്ക് ഇവിടെ സ്ഥാനമില്ല. മിനി എന്തിനാ കരയുന്നേ? ഇങ്ങനെ പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് എന്നെ കല്യാണം കഴിച്ചത് എന്തായിരുന്നു? എന്താ എനിക്ക് നിങ്ങളെ കാണണ്ട. ദേഷ്യപ്പെടാതെ മിനി, ഞാൻ പറയുന്ന കേക്ക്. മിനിയോട് ഞാൻ മാപ്പ് ചോദിക്കാനാ വന്നത്. ഞാൻ നശിച്ചവളല്ലേ, ഒന്നിനും കൊള്ളാത്തവളല്ലേ ഞാൻ. അതല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു മഹാപാപിയായ നിന്നെ എനിക്ക് കാണണ്ടേ? ഇനി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കൊരു നല്ല ജീവിതം തരണമെന്ന് വിചാരിച്ച ഞാൻ ഇത് മുഴുവൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കൂ. പുറത്തു പോകാൻ അടി കിട്ടിയവർക്ക് അതിന്റെ വേദന അറിയൂ. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ മതിയോ? നിങ്ങളെ വിശ്വസിച്ചില്ലേ എന്നെ വേണം പറയാൻ. വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ പോ. അല്ല പിന്നെ ഞാൻ പറയുന്നു പറഞ്ഞില്ലേ? പോകാനാ പറഞ്ഞത്? ഞാൻ ഇവിടെ സമാധാനം ജീവിക്കുന്ന കാണാൻ നിങ്ങൾ പോ. എനിക്ക് എല്ലാവരും പൈസ കൊടുക്കാതെ പറ്റിച്ചു. എന്താണ് ഇങ്ങനെ എല്ലാവരും എന്നെ വഞ്ചിക്കുന്നത്? എനിക്ക് വലിയ ആളാക്കണം. ഇനി എന്നെ കാണാൻ ഇവിടെ വരണ്ട. എന്റെ അനിയത്തിയാണ് നീ എന്ന് പുറത്താരോടും പറയും വേണ്ട. ഇത് പുറം ലോകത്തിന് മാത്രമാ കേട്ടോ. നീ എപ്പോഴും എന്റെ പൊന്നു അനിയത്തി തന്നെയാ.
എനിക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കേട്ടറിഞ്ഞ് എന്നെ സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചിരുന്നു. മിനി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണത്തിൽ എനിക്കൊരു പങ്ക് തന്നിരുന്നു. ആ പണത്തിൽ ഞാനൊരു ട്രാവൽസ് ആരംഭിച്ചു. സാമ്പത്തികമായി മെച്ചപ്പെട്ടു. ഒരു പ്രാവശ്യം മിനി എന്നെ ഒരു അപകടത്തിൽ. നീ വീട് കാലിയാൻ പോകുന്നില്ലയോ? ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. ഇൻസ്പെക്ടർ, ഒരു നിമിഷം. ഇതാ തൽക്കാലം നീ രക്ഷപ്പെട്ടു. സാറെന്തായി പറയുന്നേ? നിങ്ങളുടെ മുതലാളിയുടെ നിന്ന് ഇവൻ വാങ്ങിച്ച പണം ഇവർ അടച്ചു തീർത്തു. അതിന്റെ പത്രമാണിത്. മൈസൂർ വൺ സാർ, ത്രിശൂർ ടു. ആ വാ പോവാ. വളരെ നന്ദി മിനി, നീ എന്റെ മാനം കാത്തു. നന്ദി ഒന്നും പറയണ്ട. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. വാ. എന്താ മോളെ? ആ അമ്മേ, ഇരിക്കൂ. എവിടെ പോയി മോളെ നിന്റെ അനിയത്തി? അവളോട് ഞാൻ അമ്മ പറഞ്ഞത് ഇവിടെ വരണ്ടാന്ന്. ഹോസ്റ്റലിൽ തന്നെ താമസിക്ക. അപ്പോ ഇവിടെ വരണ്ടാന്ന് നീ അവളോട് പറഞ്ഞു അല്ലേ? അതെ അമ്മേ. അവളെ കല്യാണം കഴിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണ്ടേ. സുനിത എന്തു പറഞ്ഞു? ഞാൻ എടുക്കുന്ന തീരുമാനം നല്ലതാണെന്ന് അവൾക്കറിയാം. എന്താ രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് വരുന്നു? ഇവിടെ അടുത്ത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നതാ. വരുന്ന വഴിക്ക് മിനിയെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അതാ ഞങ്ങൾ രണ്ടാളും. എന്നാ നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കെ, എനിക്ക് പൂജയ്ക്ക് സമയമായി. വരട്ടെ. ശരി അമ്മേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞങ്ങളൊരു നല്ല കാര്യം പറയാൻ വന്നതാ. നല്ല കാര്യോ? പിന്നെ എന്താ പറയാത്തത്? സമ്മതം വേണം. എന്റെ സമ്മതമോ? ഒന്നും അടിക്കേണ്ട കാര്യമില്ല. എന്തും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങൾക്ക്. എല്ലാം നിന്റെ അനിയത്തിയുടെ കല്യാണ കാര്യമാ? അതെയോ? ഞാനും അമ്മയും ഇത്രയും നേരം അവളുടെ കല്യാണത്തിനെ കുറിച്ചാ സംസാരിച്ചോണ്ടിരുന്നത്. ഞങ്ങൾക്ക് അറിയുന്ന ഒരു പയ്യനുണ്ട്. നല്ല പയ്യനാണെന്നുണ്ടെങ്കിൽ നമുക്കത് തീരുമാനിക്കാം. നമുക്കൊന്ന് സംസാരിക്കാം. അതിന് മിനിയുടെ സമ്മതം വേണം. ചെറുകരും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നടത്താം. അതെ, അവളിപ്പോ കോളേജ് പഠിച്ചോണ്ടിരിക്കയാ. നമ്മളൊരു എടുത്തിടെയാണെങ്കിൽ അവൾ ഉടനെ എത്തും. എന്താ പോരെ? എങ്ങനെയാ സ്വഭാവമൊക്കെ? ആള് നല്ല കുട്ടിയാ, പിന്നെ വലിയ കുടുംബമാ, മാത്രമല്ല നല്ല സ്വഭാവം. എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ബന്ധാ. അനുയോജ്യമായ കുട്ടി. അതുകൊണ്ടാ ഞാനിതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വിളിക്ക്, സംസാരിക്കാം. പ്രേമ, എന്താച്ച വിളിച്ചോ? ഇവര് നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുള്ളവർക്ക് കാര്യം എന്താന്ന് പറയൂ. ഞാൻ കൊച്ചുകോട്ടവരെ വളരെ കർശനമായിട്ടാ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കും. അത് നിങ്ങള് പറയേണ്ട ആവശ്യമല്ല. ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കല്യാണം ഉടനെ നടത്താം. കല്യാണം ഇപ്പൊ വയ്ക്കാം. പെണ്ണിനെ കണ്ട ഉടനെ കല്യാണം. Thank you.
ഈശ്വര, നല്ലൊരു ജീവിതം നീ നൽകി, അവളെ കാത്തിരക്ഷിക്കണേ. വളരെ നന്ദിയുണ്ടമ്മേ, ഈ ഉപകാരം ഞാൻ മറക്കില്ല. സാരമില്ല മോളെ, ദൈവം നിശ്ചയേ നടക്കൂ. എന്നാലും നിനക്കൊരു കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ എന്തിനാ കരയുന്നത്? എനിക്കൊന്നും വേണ്ടമ്മേ, എന്റെ അനിയത്തിക്ക് ഒരു ജീവിതം കിട്ടിയില്ലേ, എനിക്കത് മാത്രം മതി. അജിത്ത് വരുന്നുണ്ട്. മേ, ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. ഞാനൊരു വീട് വാങ്ങി. വളരെ സന്തോഷം. പിന്നെ ഗൃഹപ്രവേശത്തിന് വിളിക്കാന് ഞാൻ ഇപ്പൊ വന്നത്. നീ വരണം. അതിനെന്താ, വരാല്ലോ. നിങ്ങളെ വിളിച്ചാ നിങ്ങൾ വരാതിരിക്കോ. എനിക്ക് ഇങ്ങനെ വീടൊക്കെ ഒന്നും കുഴപ്പമില്ല. എപ്പോഴാ അമ്മയാകാൻ പോകുന്നേ? ഞാൻ ഇവളോട് ചോദിച്ചാ ഞാനെന്ത് ചെയ്യാന്? ഇതിനൊക്കെ ഒരു ദൈവാനുഗ്രഹം വേണ്ടെന്ന് അവള് പറയുന്നേ. അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു ഭാഗ്യം വേണ്ടേ? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കരുത്. ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല. സന്തോഷായിട്ടിരിക്ക, എന്നാ ശരിയാവും. അതിരിക്കട്ടെ, ആഹാരം കഴിക്കാം. ഏതെങ്കിലും ഡോക്ടറെ ഇതുവരെ കാണിച്ചോ? കാണിച്ചു. ഇതുവരെ 4 ഡോക്ടേഴ്സിനെ കാണിച്ചു. എല്ലാരും എന്റെ അടുത്തൊരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപമായിരിക്കും. സത്യം കൂടി നിങ്ങൾ അറിയണം. അറിഞ്ഞേ പറ്റൂ. മിനി തന്റെ അനുജത്തിലെ ജീവിതം കരപിടിപ്പിക്കാൻ സ്വയം എറിഞ്ഞിറങ്ങിയപ്പോൾ വിധി അവൾക്ക് നൽകിയത് തീരാവ്യാധിയായിരുന്നു. അതിനുശേഷം അവൾ അനുഭവിച്ച അപമാനവും വേദനയും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ ലോകം മുഴുവൻ അവളെ വെറുത്തു. ഇത് വലുതായി മുഖം മുഴുക്കെ പടരാതിരുന്ന മതിയായിരുന്നു.
മാഡത്തിനോട് മുതലാളി ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. ശരി മാഡം. ഈ തേമല് മരുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇന്ന് ധർമ്മം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അയ്യോ, എന്താ മോളെ, എന്ത് പറ്റി? എനിക്ക് കുറച്ച് വെള്ളം വേണം. എന്താ മോളെ പറ്റിയെ? എന്താന്നറിയില്ല, ഭയങ്കര ക്ഷീണം, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അമ്മ എനിക്ക് കുറച്ച് കഞ്ഞി കൊണ്ട് തരുമോ? ആ ശരി മോളെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ദേവി, ആ വരൂ അമ്മേ. എനിക്ക് അജിത്തിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. മിനിക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിൽ ചേർക്കാനാ. അവക്ക് സുഖമില്ലെങ്കിൽ അജിത്ത് വരണോ? അങ്ങനെ വരില്ല, നിങ്ങൾ തന്നെ കൊണ്ടുപോയി ചേർക്ക്. നിൽക്കണ്ട, പോയിക്കോ. വരാൻ കഴിയില്ലെന്ന് അജിത്ത് നേരിട്ട് പറയട്ടെ. എന്താ ഞാൻ പറഞ്ഞ കേക്കൂല്ലേ? അജിത്തിന് വരാൻ പറ്റില്ല, നിങ്ങക്ക് പോകാം. അമ്മ നിക്കൂ, മിനിക്ക് എന്താ സുഖമില്ലേ? നമുക്ക് പോവാം. ഡോണ്ട് വറി, നമുക്ക് നാളെ സിനിമയ്ക്ക് പോവാം. ഓക്കെ, ഞാൻ വരുന്നു. വരുമേ. നിങ്ങൾ അവളെ ഇനി മേലിൽ പോയി കാണരുത്. അവക്ക് ഏതോ വലിയ രോഗമുണ്ടെന്നാ എല്ലാരും പറയുന്നേ. നിങ്ങൾ പോയി അവളെ കണ്ടാ അത് നിങ്ങൾക്കൂടി പകരും. സൂക്ഷിച്ചു വേണം ഇനി നടക്കാൻ. അതിരിക്കട്ടെ, നിങ്ങൾ അവക്ക് കൊടുത്ത പൈസയൊക്കെ വാങ്ങിച്ചോ? അവള് തന്ന പൈസയല്ല നമ്മളിപ്പോ എങ്ങനെ സൂക്ഷിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളെ മാറ്റാനേ പറ്റില്ല. പ്രേമൻ നമ്മള് രണ്ടുപേരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാ ശരി, നമുക്ക് നാളെ പോവാം. ശരി. ആ സ്വന്തക്കാര് കടം ചോദിക്കാൻ വന്നിരിക്കാന്ന് തോന്നുന്നു. എടി റീത, റീത ആരാ വന്നേ നോക്ക്. ശരി ചേച്ചി. ആഹാ, അമ്മ ഇവിടെ വന്നു. ഞാൻ വീട്ടിലില്ലാന്നും പറഞ്ഞ് തിരിച്ചയച്ചേക്ക്. ഞാൻ ഏറ്റു പറ. അജിത്ത് റോസിയല്ലേ ഇവിടെ? ഇവിടെ ആരുമില്ല, എല്ലാരും പുറത്തു പോയത്. ഇപ്പൊ പോയതേ ഉള്ളു. എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ? കൊണ്ടു തരാം. വളരെ നന്ദി. അജിത്ത് വന്ന ഞാൻ വന്നെന്ന് പറയണം. ശരി, പറയാം. എടീ, വിവരം കിട്ടവളെ, ആരോട് ചോദിച്ചിട്ടാ നീ അവൾക്ക് വെള്ളം കൊടുത്തത്? അവൾക്കുള്ള രോഗം നമുക്കൂടി പകരണോ? വെള്ളം കൊടുത്തിരിക്കുന്നു. ആർക്കാ കത്തെഴുതിക്കൊണ്ടിരിക്കുന്നത്? എന്റെ അനിയത്തിക്ക്. എത്രയോ നാളായി അവളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. ഓരോന്ന് ആലോചിച്ച് മനസ്സിന്
വല്ലാത്ത പേടി തോന്നുന്നു. ഒന്ന് വെറുതെ ഇരിക്കും മോളെ, ഒന്നും ഉണ്ടാവില്ല. ഇല്ലാതിരിക്കട്ടെ, ഒന്നിച്ച് ജീവിച്ചതല്ലേ ഞങ്ങള് രണ്ടുപേരും. എനിക്ക് അവിടെ കാണണം. ഹായ് ഡാർലിംഗ്, എന്താ ഒരു മൂഡ് ഔട്ട്? അത് ചെറിയൊരു തലവേദന, ഉറക്കം കുറവാ, അതാ ഡള്ളായിരിക്കുന്നെ. എപ്പോ നോക്കിയാലും എന്തെങ്കിലും വായിച്ചോണ്ടിരിക്കും, അതുകൊണ്ടാ കൂടെ കൂടെ തലവേദന വരുന്നേ. ഈ അതൊന്നുമല്ല. അതൊക്കെ പോട്ടെന്ന്, നമ്മുടെ അജിത്തും ഭാര്യ വരുന്നു, ഡിന്നർ അറേഞ്ച് ചെയ്തോ. ആ വരൂ വരൂ. ഹായ് ചേച്ചി, വരൂ നമുക്ക് അകത്തേക്ക് പോവാം. എത്ര നാളായി തന്നെ ഒന്ന് കണ്ടിട്ട്. ജോലി തിരക്കല്ലേ, ഇന്നാ വരാൻ പറ്റിയത്. അത് ശരി. ആ അതിരിക്കട്ടെ, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? പുതിയ കാർ എത്ര വാങ്ങി? നിനക്ക് പുതു വിശേഷം വല്ലതും ഉണ്ടോ സ്വന്തമായിട്ട് പറയാൻ? ഓ അത്, അത് പറയാനാണെങ്കിൽ രണ്ടു മാസമായി അവൾ കുളി തെറ്റിയിരിക്കുക. വെരി ഗുഡ്. നീ ഇപ്പൊ രണ്ടു മാസമായിട്ട് കുളി തെറ്റിയിരിക്കാന്ന് പറയുന്നു, ഈ സമയത്ത് നീ മിനിയെ കാണണ്ട. പിറന്നാളിന് തീർച്ചയായും എന്നെ കാണണമെന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചതാ. പിന്നെ എന്തിനു പോണ്ടെന്ന് പറയുന്നേ? മോളെ ഞാൻ പറയുന്നത് കേക്ക്, അവൾക്ക് ശരീരത്തിന് തീരെ സുഖമില്ലാതിരിക്കല്ലേ, പിന്നെ കാണാം. എങ്ങനെ അതിന് കഴിഞ്ഞ? അവളെ കാണാതിരിക്കാൻ ഇപ്പോ എനിക്ക് കഴിയുന്നില്ല ചേച്ചി. അവൾക്ക് വന്നിരിക്കുന്നത് സാധാരണ അസുഖമല്ല, അത് ഗുരുതരവും ഭയങ്കരവുമാണ്. അത് കുറേശ്ശെ കുറേശ്ശെയായി കാരണം തന്നെയ, അവളുടെ ജീവൻ തന്നെ അപകടത്തിലാ. എനിക്ക് ഉടനെ കാണണം ചേച്ചി, ഉടനെ കാണണം. പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ എന്തിനു വെറുതെ വാശി പിടിക്കുന്നത്? ഇപ്പൊ അവളെ കാണണ്ട. അവളെ പോയി കാണുകയാണെങ്കിൽ തീർച്ചയായും ആ രോഗം നിനക്കും പകരും. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയുന്നില്ല. എന്തിനാ വിഷമിക്കുന്നേ? അവളോട് ഞാൻ പറഞ്ഞോളാം, നീ സമാധാനായിട്ടിരിക്ക. മണി നാല് കഴിഞ്ഞു, ഇനിയും നീ കഴിക്കാതിരിക്കുക. അവൾ ഇനിയും വന്നില്ലല്ലോ അമ്മേ, എപ്പോ വരൂ എന്തോ. അവള് വരൂല, നീ അവളെയും കാത്ത് ഭക്ഷണം കഴിക്കാതെ നിന്റെ ശരീരം ചീത്തയാക്കണോ മോളെ? അത് സാരമില്ല അമ്മേ, അവള് വന്നെങ്കിലും ഞാൻ കഴിക്കൂ. ഇനി നിന്റെ ഇഷ്ടം. നിന്നെ കാണുമ്പോഴേ അറപ്പ് തോന്നുന്നു, നീ എങ്ങനെ ഇവിടെ ചേച്ചിയാവും? ഓടി പുറത്ത്. ഇവൾ ആരാ? ആ എന്തിനാ ഇവിടെ സംസാരിക്കുന്നത്? പോകാൻ പറഞ്ഞ കേക്കില്ലേ, ഇറങ്ങി പോയി വിളിയില്ല. അടിച്ചു വരട്ടടാ ഇവളെ. അയ്യോ വേണ്ട, ദ്രോഹിക്കരുത്. Ha ha ha!
എന്റെ മോളെ, നീ സന്തോഷമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയല്ലേ ചേച്ചി ഇത്ര കഷ്ടപ്പെട്ടത്. മോൾ പൊയ്ക്കോ, നീ പൊയ്ക്കണോ. നിന്നെ പോലുള്ള വൃത്തികെട്ട പെണ്ണ് വീട് തരാൻ പറ്റില്ല. അയ്യോ, എന്നെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാ ഞാൻ എങ്ങോട്ട് പോവും? മിണ്ടാതെ പോടി, വാജ പഠിക്കാതെ ഈ പരിസരത്തേക്ക് കണ്ടുപോരുത്. തലങ്കാലിയൊക്കെ മോളെ, 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 മോളെ. എന്റെ ഭാര്യയുടെ അവിഹിത ബന്ധം കണ്ടുപിടിക്കപ്പെട്ട ഞാൻ അവളെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ നിങ്ങളെ എല്ലാം കണ്ടത്. ഇപ്പൊ പറയൂ, നീ തെറ്റുകാരിയാണോ? അല്ല. മുത്തച്ഛ പോണോ? മുത്തച്ഛന് ഇവിടെ കഴിയാം. വേണ്ട മോനെ, എന്റെ അവസാന നാളുകൾ എന്റെ ഗ്രാമത്തിൽ തന്നെ പോണം. എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് പോണം. വളരെ നന്ദിയുണ്ട്, നന്ദി. അപ്പൊ ഞാൻ പുറപ്പെടുക.